നമസ്കാരം. നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ഒരു ഭാഗമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ടോപ്പിക്കിൻ്റെ പേര് എന്ന് പറയുന്നത് പദശുദ്ധി. ഓക്കെ, എന്താണ് പദശുദ്ധി? പദശുദ്ധിയാണ്, ഇതാ ശ്രദ്ധിക്കണം. പദശുദ്ധി ഇതായി, ഞാനൊരിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതാണ് സാധനം, ഇതായാണ് പദശുദ്ധി. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, പദശുദ്ധി. അപ്പോൾ നമ്മൾ പറയുന്നതും കാണുന്നതൊക്കെ ആയിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുമെങ്കിൽ പോലും നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, സമയങ്ങൾ, അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കേട്ടിട്ട് പരീക്ഷ നിർഭാഗ്യവശാലും ഒരു പക്ഷേ ആ സാധനം കൂടി ചില ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. ക്ലിയർ? നമ്മൾ മലയാളം സിലബസ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. റെഡി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ കണ്ടതും ഇനി വരാൻ സാധ്യതയുള്ളതും നമ്മൾ അധ്യാപന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ടേംസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഏതാണ്ട് ഒരു 10-40 ഞാനിപ്പോൾ പറയും. ഇത് ഒരുപാടുണ്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കുകയും ചില ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം അതെല്ലാം കൂടെ നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 10-40 അടുത്ത് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കളക്ട് ചെയ്തിട്ടുള്ളത്, സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഉള്ളതിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കുക, വന്നാൽ എങ്ങനെ ഏതാണ് ശരി എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. അല്ലാതെ ഇത് ബയോട്ട് പഠിക്കാനൊന്നും പോകണ്ട, കാരണം ഇത് ബയോട്ട് പഠിച്ച് തന്നെ വരണമെന്ന് ഒരു ഉറപ്പുമില്ല. ക്ലിയർ? അതുകൊണ്ട് ബയോട്ടൊന്നും പഠിക്കേണ്ട, ഉള്ളത് എങ്ങനെയാണെന്നുള്ളത്, എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത്രമാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ പറയുന്നതിനെ കൂടാതെ നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വേണം, അല്ലേ? നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു PDF ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനും കഴിയും. ഓക്കെ, അതെടുത്ത് നോക്കാനും പറ്റും. ക്ലിയർ ആണോ? പക്ഷേ ഇതാദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതെടുത്ത് വായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. അധികം സമയം നമ്മൾ കളയണ്ട, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വേർഡ് അതിഥി എന്നുള്ള വേർഡാണ്. അതിഥി, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡായത് അതിഥി. അതിഥി ഇങ്ങനെയൊക്കെ നിങ്ങൾ 4 ഓപ്ഷനൊക്കെ കാണും, ഇതൊക്കെ വന്നിട്ടുള്ളതാണ്, 4 ഓപ്ഷൻ നിങ്ങൾ കാണും. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വേർഡാണ് അതിഥി എന്നാണ് പറയുക. അതിഥി, അതായത് ഇതാ ഈ സാധനം നമ്മൾ സാധാരണഗതിയിൽ തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇതാ അതിഥി എന്ന് പറഞ്ഞ ഈ ഒരു വേർഡ്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഇതായല്ല, അതിഥി എന്നാണ് പറയുക. അപ്പോൾ ഏതാണ് ശരി? ഇതാണ് ശരി. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്നതിൽ ആദ്യം കാണുന്ന വേർഡ്, ഫസ്റ്റ് കാണുന്നത് തെറ്റായിട്ടുള്ളതും രണ്ടാമത് കാണുന്നതാണ് ശരി. ഓക്കെ, ഫസ്റ്റത്തെ തെറ്റായിട്ടുള്ള വേർഡാണ്, രണ്ടാമത് കാണുന്നതാണ് ശരിയായിട്ടുള്ള വേർഡ് എല്ലാത്തിലും. ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാത്തിലും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിഥി എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിഥി, ആദ്യം ത പിന്നെ ധ, അതിഥി, ഇതാണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നു അവസ്ഥ. അവസ്ഥ അല്ല, എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടത്, അവസ്ഥ എന്നുള്ള വേർഡിന് ഈ സി തായല്ല. ഓക്കെ, ഇത് സി തായല്ല, ഇത് നമ്മൾ തെറ്റായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്, ഓപ്ഷൻ വരുമ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 4 ഓപ്ഷൻ അവസ്ഥ, അവസ്ഥ, പിന്നെന്താണ് വേറെ തന്നെ രണ്ട് സായും തായും തായൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും, അല്ലെങ്കിൽ എന്താണ് ഈ താക്ക് വരി ഈ തായൊക്കെ ഉപയോഗിക്കും, അങ്ങനെ പല രീതിയിൽ നമുക്ക് തെറ്റിക്കാനുള്ള 4 ഓപ്ഷൻ തരും. അല്ല, എന്താണ് 4 വ്യത്യസ്ത വേർഡുകൾ നമുക്ക് തരാറുണ്ട്, അല്ലെ? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്യും, 4 വ്യത്യസ്ത വേർഡ് തന്നിട്ട് അതിൽ ശരിയായത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവസ്ഥ എന്നത് ഈ സാധനമല്ല, ഏതാണ് ശരി? ഇതാ ഇസ്ത, ഇതാണ് ശരി കേട്ടോ. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? അടുത്തത്, ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കാനില്ല, പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ ഉദ്ദേശിക്കുന്നത് 10-40 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു 5-10 നിങ്ങളെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇത് ഒരിക്കലും ബയോട്ട് പഠിച്ച് നമുക്ക് അത്രത്തോളം പെട്ടെന്നാവുന്ന കാര്യമല്ല, നമ്മൾ സമയത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, നല്ല ധാരണയുണ്ട്. ക്ലിയർ? അപ്പോൾ നോക്കാം അടുത്തത്, അസഹനീയം അല്ലെങ്കിൽ അസഹനീയം. നമ്മൾ ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഈ അസഹനീയം, അല്ലെ? അസഹനീയമായ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റാത്ത എന്നുള്ള വേർഡിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേദന ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അസഹനീയം എന്നൊന്നും പറയേണ്ട, എന്താണ്, വേദന സ്ട്രോങ് ആണ് നമുക്കറിയാം, പക്ഷേ അസഹനീയം, അസഹനീയമായിട്ടുള്ള വേദന എന്നുള്ളതാണ് ശരി കേട്ടോ. ഇത് തെറ്റാണ്, 2 സായുടെ ആവശ്യം ഇവിടെ ഇല്ല. അസഹനീയമല്ല, എന്താണ്, വേദന ഭയങ്കരമായിട്ടുണ്ട്, പക്ഷേ അസഹനീയം എന്ന് മാത്രം മനസ്സിലാക്കി എടുക്കും. ആ അസ, ഈ സായ മാത്രമേ ഉള്ളൂ, അസഹനീയം. ക്ലിയർ ആണോ? അടുത്ത വേർഡ് അപ്പോൾ 4 കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിത് അധികം റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല, എന്നിരുന്ന പോലും ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പറഞ്ഞത് മാത്രം. എന്തുകൊണ്ടാണ്, ചില കാര്യങ്ങൾ ഈ സീതായ അല്ലാതെ ഇപ്പോൾ ഇവിടെ ഇതല്ല വേണ്ടത്, അവസ്ഥയിൽ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കി, പക്ഷേ ചില വേർഡിൽ ഇതല്ല, നേരെ തിരിച്ച് ഇങ്ങനെയും വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ കാണും നമ്മൾ. ഓക്കെ, അടുത്ത് നോക്കിയേ, അഭ്യസ്ത വിദ്യൻ. അഭ്യസ്ത വിദ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ, അല്ലേ? നമുക്ക് ജോലിയില്ല, അല്ലേ? കേട്ടിട്ട് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അധ്യാപന ജോലിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അഭ്യസ്ത വിദ്യരാണ് എല്ലാവരും. അപ്പോൾ എന്താണ് ഇതെങ്ങനെ എഴുതാം എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതാണ് സാധനം? അഭ്യസ്ത വിദ്യൻ എന്ന് പറയുമ്പോൾ അഭ്യസ്ത സ്ഥ, അതാ ഈ സാധനമല്ല ഉപയോഗിക്കേണ്ടത്, അല്ലേ? ഏതാണ്? ഒരു വലിയ കളർ മാറ്റട്ടെ. ഇതാ അഭ്യസ്ത, ഈ ഇത് സാധനമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതാണ്? അഭ്യസ്ത, ഇവിടെ ഇതാ ഇതാണ് വരിക, അഭ്യസ്ത വിദ്യൻ എന്നുള്ളതാണ് ശരി. സ തായാണ് ഇതല്ല കേട്ടോ, ഇതല്ല. അപ്പോൾ ഇത് തെറ്റാണ്, വശത്ത് നമ്മൾ തെറ്റാണ്, രണ്ടാമത്തെയാണ് ശരി. അഭ്യസ്ത വിദ്യൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്. ഇതാണ് നമ്മൾ ശരിയായിട്ടുള്ള പദം. ഓക്കെ, പദശുദ്ധി. അടുത്തത് അവശിഷ്ടം.
അവശിഷ്ടം എന്ന് പറയുന്ന സാധനം എന്താണ് അവശിഷ്ടം അല്ലെ എങ്ങനെയാണ് എന്താണെന്നല്ല എങ്ങനെ നമ്മൾ അവശിഷ്ടം എന്നുള്ള വേർഡ് എഴുതും എന്നാൽ ഓക്കെ ശിഷ്ടം ഈ സാധനമല്ല വേണ്ടത് അല്ലേ എന്താണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഏതാണ് ശരി അവശിഷ്ടം ഇതാണ് കേട്ടോ ഇതാണ് ഷാ എഴുതിയിട്ട് മറ്റേ ടായാണ് കേട്ടോ ഈ ടായാണ് വേണ്ടത് എസ് ടായാണ് ഇതാണ് അവശിഷ്ടം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വേർഡ് ഓക്കെ അതാണ് അവശിഷ്ടം എന്ന് എഴുതുന്നതിൽ നമ്മൾ ശരിയായിട്ട് എഴുതേണ്ടത് ഏതാണ് ഈ ടായാണ് ശരി അവശിഷ്ടം ക്ലിയർ ആണോ അപ്പോൾ മനസ്സിലൊക്കെ എടുത്തില്ലേ അവശിഷ്ടം വട്ടത്തിലുള്ളതല്ല അല്ലേ ഈ വട്ടത്തിലുള്ള ടായല്ല വേണ്ടത് എസ് ടായാണ് വേണ്ടത് ക്ലിയർ ആണോ അപ്പോൾ പ്ലേറ്റിൽ നമ്മൾ അവശിഷ്ടം പ്ലേറ്റിൽ ബാക്കി വരുന്നു അല്ലേ ബാക്കി വരുന്നു അപ്പോൾ പ്ലേറ്റ് വട്ടത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ വട്ടമല്ല ഇവിടെ വേണ്ടത് ഇതാ ഈ എസ് ആണ് ഓക്കെ എസ് ആണ് ക്ലിയർ അവശിഷ്ടം അടുത്ത വേർഡ് അസ്വസ്ഥത അസ്വസ്ഥത എങ്ങനെ എഴുതും അസ്വസ്ഥത അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അസ്വസ്ഥത എന്ന് പറയുമ്പോൾ ഇതാ അസ്വസ് കഴിഞ്ഞിട്ട് താത്തായല്ല ഇതല്ല വേണ്ടത് അല്ലേ ഇത് തെറ്റാണ് എന്തുകൊണ്ട് ഇതാ അസ്വസ്ഥത ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അസ്വസ്ഥത അസ്വസ്ഥത ഓക്കെ അസ്വസ്ഥത ഇതാണ് ശരി അപ്പോൾ നാല് വേർഡ് വന്നിട്ട് നോക്കിയേ ഒന്നിത് പിന്നെ ഇത് അവശിഷ്ടം പിന്നെ എന്താണ് അവശിഷ്ടം അഭ്യസ്ത വിദ്യ ഇതാ ഈ അസഹനീയം ഇതൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ് ശരിയായത് ഏത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ കുറച്ച് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് എല്ലാം ശരിയായിട്ടുള്ളത് പോലെയൊക്കെ തോന്നും ഓക്കെ അപ്പോൾ എന്താണ് അസ്വസ്ഥത ഇങ്ങനെ പറഞ്ഞു നോക്കുക അസ്വസ്ഥത അല്ലേ അപ്പോൾ ഇതാണ് ഇതായിട്ട് നമുക്ക് ശരിയായിട്ട് ഇത് തോന്നും ക്ലിയർ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത നമ്മൾ പോകുന്നു ഒക്കെ പെട്ടെന്ന് പോകാം നമുക്ക് ഓക്കെ ചിലവ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ചിലവ് എന്ന് പറയുന്നവരുണ്ടല്ലേ ചിലവ് എന്ന് പറയുന്നവരുണ്ടല്ലേ ഏട്ടറ്റ് കൊച്ചുങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ചേരുന്നതാണ് അതൊക്കെ ഭയങ്കര ചിലവാണ് എന്ന് പറയാറുണ്ട് അല്ലെ ഭയങ്കര ചിലവാണ് അല്ലേ ഓണമൊക്കെ വരാനായി ഭയങ്കര ചിലവാണ് അപ്പോൾ എന്താണ് സാധനം ചിലവ് എന്നൊരിക്കലും പറയില്ല ചിലവ് എന്നാണ് പറയുക ഇതാണ് ശരി ഉത്തരം കേട്ടോ ചിലവ് എന്നാണ് പറയുക ഇതാണ് കറക്റ്റായിട്ടുള്ള വേർഡ് ഇതാണ് കറക്റ്റ് പദം ചിലവ് എന്നുള്ളതാണ് വേർഡ് ഓക്കെ ചിലവ് അല്ലേ ചിലവ് അല്ല ചിലവ് ഓക്കെ അടുത്തത് ഐക്യമത്യം അടുത്ത സെറ്റിൽ ഐക്യമത്യം അല്ലേ ഐക്യമത്യം മഹാബലം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് സാധനം ഐക്യമത്യം അപ്പോൾ നമ്മൾ എപ്പോഴും തെറ്റിച്ചു പറയുന്ന സാധനമാണിത് ഐക്യമത്യം എന്നല്ല പറയുക ഐക്യമത്യം എന്നാണ് പറയുക കേട്ടോ ഈ ക്യ ഇല്ല ഐക്യ അല്ല ഐക്യം എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും ഐക്യമത്യം എന്നാണ് ശരിയായിട്ടുള്ള വേർഡ് കായാണ് ഐക്യമത്യം മഹാബലം ഇതാണ് ശരി ഐക്യമത്യം അടുത്തത് യഥോചിതം യഥോചിതം എങ്ങനെ എഴുതും യഥോചിതം അപ്പോൾ സംശയം വരുന്നത് യഥോചിതം അല്ലേ യഥോചിതം യഥോചിതം എന്നാണ് ഉള്ളത് അപ്പോൾ ഇതാ ഇവിടെ സംശയം വരുന്നത് ഈ ജായയുടെ കേസിൽ മാത്രമാണ് ഇവിടെ ജായ ഇവിടെ ചായയാണ് ഏതാണ് വരുവാ യഥോചിതം യഥോചിതം അപ്പോൾ ഇതിൽ ശരിയായിട്ട് നമ്മൾ ഉചിതം എന്നെങ്ങനെ എഴുതുക ഉചിതമായ വേർഡ് അല്ലെ ഉചിതമായ തിരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ കാണാറില്ല അപ്പോൾ ഉചിതം എന്ന് പറഞ്ഞാൽ ഊ എഴുതും ചായയാണ് അല്ലേ ഉചിതം ഇങ്ങനെയല്ല എഴുതുക ഊ ച ഈ ചായയിൽ വരുക അപ്പോൾ ഉചിതത്തിൻ്റെ ബാക്കിയാണ് ഇത് ഒരു യഥോ കൂടുതലെന്നുള്ളൂ അല്ലേ അപ്പോൾ യഥോചിതം എന്ന് പറയുമ്പോൾ ഇവിടെ ചായ ആണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് ശരി യഥോചിതം ഓക്കെ കിട്ടിയല്ലോ അടുത്തത് അധിപതി 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 എന്നാണ് നമ്മൾ പറയാറല്ലേ അപ്പോൾ അധിപതി എന്നുള്ളതല്ല ശരി അധിപതി എന്നുള്ളതാണ് ശരി കേട്ടോ അധിപതി അങ്ങനെയല്ല പറയുക അധിപൻ അധിപൻ എന്നാണ് പറയുക അപ്പോൾ അധിപതി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വേർഡ് ഓക്കെ അപ്പോൾ ഇതാണ് ശരി അധിപതി അധിപതി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇതാണ് ശരി കേട്ടോ അധിപതി ഇതാണ് ശരി അങ്ങനെ വേർഡ് നമ്മൾ പറഞ്ഞു പഠിക്കുക അധിപതി അങ്ങനെ പറഞ്ഞാലേ നമുക്ക് ശരിയായിട്ടുള്ള ഉച്ചാരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമ്മൾ അധിപതി 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 അങ്ങനെയൊക്കെ വരും അല്ലേ അടുത്തത് അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുവാണേ അധ്യാപകൻ എന്നെങ്ങനെയാണ് എഴുതുക വെറുതെ ഒന്ന് എഴുതി നോക്കിയാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്നുണ്ട് പക്ഷേ ഒന്ന് എഴുതി നോക്കിയേ അധ്യാപകൻ എങ്ങനെ എഴുതും ഒന്ന് എഴുതി നോക്കണേ നമ്മൾ അവിടെ ഇപ്പം വരും അടുത്തത് പറയട്ടെ അസന്നിഗ്ധം അസന്നിഗ്ധം അല്ലേ അസന്നിഗ്ധം ഇങ്ങനെയാണ് കേട്ടിട്ടുണ്ടാവുക അസന്നിഗ്ധം അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ശരിയായിട്ട് എഴുതാൻ പറ്റും അസന്നിഗ്ധം അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അസന്നിഗ്ധം എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഇന്ന അല്ല വരിക അസന്ദിഗ്ധം എന്നുള്ളതാണ് കേട്ടോ ശരി അസന്ദിഗ്ധം എന്നൊക്കെ ആകെ ഒരു വ്യത്യാസമുള്ളൂ ഇവിടെ ഇന്ന എന്ന് വന്നു ഇവിടെ എന്താ വന്നു അപ്പോൾ ഏതാണ് ശരി അസന്ദിഗ്ധം എന്നാണ് പറയുക അസന്ദിഗ്ധം അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള വേർഡ് അസന്ദിഗ്ധമാണ് ശരി ഓക്കെ അപ്പോൾ ഇതേ പി എസ് സി പരീക്ഷ ഒക്കെ എഴുതാൻ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ വരാനുണ്ട് പ്രിലിംസിന് വരാനുണ്ട് അല്ലേ അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ടെൻത്ത് ലെവൽ മെയിൻസ് വരാനുണ്ട് പ്ലസ് ടു മെയിൻസ് വരാനുണ്ട് ഇതൊക്കെ വരാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ സാധനം പദശുദ്ധി മലയാളത്തിലുള്ളതാണ് സിലബസിലുള്ളതാണ് അപ്പോൾ ഇതിന് കേട്ടറ്റിന് വേണ്ടി മാത്രം ഉള്ളതല്ല അപ്പോൾ അസന്ദിഗ്ധം എന്ന് പറയുന്നത് ഇതാണ് സാധനം അസന്ദിഗ്ധം ഓക്കെ കിട്ടിയല്ലോ അസന്ദിഗ്ധം അടുത്തത് കൃത്യനിഷ്ഠ ഇത് എല്ലാവർക്കും വേണ്ടതാണ് പങ്ക്ച്വാലിറ്റി അല്ലേ കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഏത് ടായാണ് ഇതാ നേരെ തിരിഞ്ഞു കൃത്യനിഷ്ഠ എന്ന സാധനം തെറ്റിച്ചിട്ട് ഇങ്ങനെ എഴുതാറുണ്ട് കൃത്യനിഷ്ഠ അതായത് ഈ ടായ എഴുതാറുണ്ട് പക്ഷേ ഇത് തെറ്റാണ് അല്ലേ ശരിയേതാണ് കൃത്യനിഷ്ഠ ഇവിടെ വട്ടമാണ് വേണ്ടത് വട്ടമാണ് കൃത്യനിഷ്ഠ അപ്പോൾ ഓർത്താൽ മതി ക്ലോക്ക് വട്ടത്തിലാണ് അപ്പോൾ ഏതാണ് വേണ്ടത് വട്ടത്തിലുള്ള ക്ലോക്ക് അപ്പോൾ ചതുരത്തിലില്ലേ എന്ന് ചോദിക്കരുത് വട്ടത്തിലുള്ള ക്ലോക്ക് ഓർത്താൽ മതി അപ്പോൾ എന്താണ് കൃത്യനിഷ്ഠ സമയമാണ് സമയം വാച്ച മിക്കവാറും വട്ടത്തിലായിരിക്കും ടയർ നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ ടായ എന്ന് വട്ടത്തിലുള്ള ടായാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ക്ലിയർ ആണോ അപ്പോൾ ഇതാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സാധനം ഓക്കെ അത് സമയത്തെ കുറിക്കുന്നു അപ്പോൾ സമയം വട്ടത്തിലാണ് നമ്മൾ സാധാരണ ക്ലോക്കും കാര്യങ്ങളും കാണാറുള്ളത് അങ്ങനെ ഓർത്താൽ മതി കൃത്യനിഷ്ഠ അപ്പോൾ രണ്ട് തായൊന്നുമില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണും എന്താണ്
എഴുതുന്ന സമയത്ത് ഇവിടെ നോക്കാം, കൃത്യ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തെറ്റിക്കാൻ കാണും. കൃത്യനിഷ്ഠ, കൃത്യനിഷ്ഠ, അപ്പോൾ രണ്ട് താഴെന്നില്ല ഒരു താഴേ ഉള്ളൂ, കൃത്യനിഷ്ഠ. ഓക്കെ, കൃത്യം എന്നൊക്കെ എഴുതുന്ന അങ്ങനെയല്ലേ, കൃത്യം കൃത്യം ഇങ്ങനെ എഴുതുക, അപ്പോൾ കൃത്യനിഷ്ഠ. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് പോകുന്നു നമ്മൾ. അധ്യാപകൻ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ അധ്യാപകൻ. അപ്പോൾ എങ്ങനെ എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ എഴുതിയ ശരി തന്നെയാണോ എന്നുള്ളത് നോക്കുക. അധ്യാപകൻ ഏതാണ് ഇത്, ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് അറിയോ, ഈ അധ്യാപകൻ എന്നുള്ള വാക്ക്, ഈ അധ്യാപകൻ എന്നുള്ള വാക്കിൽ നമ്മൾ സാധാരണ ഉപയോഗിച്ച് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചു വന്ന ഇതാണ് ഇതന്നെയാണ് അല്ലേ, അധ്യാപകൻ ഇങ്ങനെ തന്നെയാണ് എഴുതാറ്. പക്ഷേ ഇപ്പോൾ എഴുതി വരുന്നവർ എന്താണ്, അധ്യാപകൻ ഈ സാധനങ്ങൾ എഴുതി കാണാറുണ്ട് ഒരുപാട് പേര്, ഇങ്ങനെയാണ് ഇപ്പോൾ എഴുതി വരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് അധ്യാപകൻ എന്നൊക്കെ ഇങ്ങനെയും എഴുതാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള വേർഡ് അധ്യാപകൻ ഇത് തന്നെയാണ് കേട്ടോ, ഇതന്നെയാണ് അധ്യാപകൻ എന്ന് പറയുന്ന സാധനം, അധ്യാപകൻ അധ്യാപനം. ഓക്കെ, ഇതാണ് ശരി, ക്ലിയർ ആണോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിയുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ തെറ്റായിട്ട് ഇതും ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒറിജിനൽ അധ്യാപകൻ, ക്ലിയർ ആണോ? ഒരു ദായം മറ്റേ ധായം അല്ലേ, ദായും ധായം രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള സാധനമാണ് അധ്യാപകൻ. നെക്സ്റ്റ് കൃത്രിമം അല്ലേ, കൃത്രിമം കൃത്രിമം അല്ലേ, കൃത്രിമമായി ഉണ്ടാക്കിയതെന്നൊക്കെ രീതി നമ്മൾ പഠിക്കാറുണ്ട്, കൃത്രിമ ഉപഗ്രഹം എന്നൊക്കെ. അപ്പോൾ ഏതാണ് ക്രാ, ഏത് ക്രയാണ്? അപ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് ഇങ്ങനെ എഴുതാറുണ്ടല്ലേ, ക്രി കൃത്രിമം കൃത്രിമം കൃത്രിമം. പക്ഷേ എന്താണ് സാധനം, ഈ ക്രി അല്ല, കൃ എന്നാണ് ഉപയോഗിക്കുക അല്ലേ, ഇതാ കൃ ആണ്, കൃ ആണ്. പിന്നെ ത്രിമം ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, അപ്പോൾ കൃ അല്ലേ, കൃമിയുടെ കൃ. അപ്പോൾ ഈ സാധനമാണ് ഉപയോഗിക്കുക, കൃത്രിമം എന്നാണ് പറയുക അല്ലേ, കൃത്രിമം. ക്ലിയർ ആണോ? നമ്മൾ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പറഞ്ഞു തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലതല്ല, നമ്മളിപ്പോൾ ഒരു ചോദ്യം നാല് ഓപ്ഷനും വെച്ചിട്ട് വെറുതെ സമയം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ തെറ്റായ സാധനം ശരിയായത് ഈ രീതിയിൽ, അപ്പോൾ ശരിയായത് നിങ്ങൾ മനസ്സിലാക്കുക, തെറ്റായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ആശ്ചര്യം, ആശ്ചര്യം ആശ്ചര്യം എങ്ങനെ ഉപയോഗിക്കും ആശ്ചര്യം? അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലായി, ആശ്ചര്യം എന്നാണ് നമ്മൾ പറയുക അല്ലേ, ഇവിടെ നോക്കിയ ആശ്ചര്യം എന്നാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ആച്ച ഇച്ചയാണ്, ആശ്ചര്യം എന്നാണ് ഇതിലുള്ളത്. പക്ഷേ നമുക്ക് വേണ്ടത് ആശ്ചര്യമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഇതാണ്, ഇതാണ് ശരി ഉത്തരം, ആശ്ചര്യം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഷായാണ് പിന്നെ ച, ഇങ്ങനെയാണുള്ളത് ആശ്ചര്യം. ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് എഴുതുന്നതാണ് ഏത്, ഇത് ഇങ്ങനെ എഴുതുന്ന സാധനം ആശ്ച ഈ ഷീ വേണ്ട ആശ്ചര്യം. ഓക്കെ, ആശ്ചര്യം ക്ലിയർ ആണോ? അപ്പോൾ ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അച്ഛൻ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചായയാണ് അല്ലേ, പക്ഷേ അത് ഓർത്തിരിക്കണം ഞാൻ പറഞ്ഞപ്പോഴാണ്. ഓക്കെ, എന്താണ് അച്ഛൻ എന്നെഴുതല്ലോ, എങ്ങനെയാണ്, ഇങ്ങനെയല്ല അച്ഛൻ എന്ന് എഴുതുക. ചിലപ്പോൾ നിങ്ങൾ കാണാറുണ്ട് ഇതാ ഇങ്ങനെ എഴുതാറുണ്ട്, അച്ഛൻ ഈ ച ഉപയോഗിക്കാറുണ്ട്, ഇത് തെറ്റാണ് അല്ലേ, ഇത് തെറ്റാണ്, ഇതാണ് ശരി. അപ്പോൾ ആശ്ചര്യം തെറ്റാണ്, പക്ഷേ ആശ്ചര്യം എന്നാണ് പറയുക, പറഞ്ഞു പഠിക്കുക ആശ്ചര്യം. ക്ലിയർ ആണോ? അടുത്തത് സൃഷ്ടാവ് അല്ലെങ്കിൽ സ്രഷ്ടാവ്. അപ്പോൾ എന്താണ് സ്രഷ്ടാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്, ഏതാണ് ശരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? സ്രഷ്ടാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണല്ലേ ഈ സൃഷ്ടാവ് എന്നൊക്കെ. ഒരു പക്ഷേ തെറ്റായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമായിരിക്കും, നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? സൃഷ്ടാവ് എന്ന് ഒരിക്കലും പറയില്ല അല്ലെ, എന്താണ് സ്രഷ്ടാവ് എന്നാണ് പറയുക, സൃഷ്ടാവ്. ഇതിങ്ങനെ തന്നെ എഴുതണമെന്നില്ല, ഈ സ്രാ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലേ, സൃഷ്ടാവ് സൃഷ്ടാവ്. ഈ ഷീട്ടാന്ന് എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതാം സൃഷ്ടാവ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പോൾ സൃഷ്ടാവ് എന്നാണ് പറയുക, സൃഷ്ടാവല്ല സൃഷ്ടാവ്, ഇതാണ് ശരി. ഓക്കെ, അപ്പോൾ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു, ചില കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അടുത്തത് പീഡനം. റീസെൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ് ഈ പീഡനം എന്ന് പറയുന്നത് അല്ലേ. പണ്ട് മുതൽ ഇന്ന് മുതൽ എന്നും ഒരു പക്ഷെ തുടരാൻ പാടില്ലാത്തത് എന്നാൽ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രശ്നമാണ് ഈ പീഡനം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ശരിയാക്കി എഴുതാം? പീഡനം ഡ ഏതാണ്, വട്ടത്തിലുള്ള ഡായ അല്ല കേട്ടോ, വട്ടത്തിലുള്ളതല്ല, ഏതാണ് വരുവാ, ഇത് തെറ്റാണ്, ഏതാണ് ശരി, ഇതാണ് ശരി. പീഡനം ഇങ്ങനെ മാത്രമേ ഉള്ളൂ, പീഡനം ഈ സാധനമേ ഉള്ളൂ, പീഡനം അല്ലേ, ഇതാണ് ശരിയായിട്ടുള്ള ഡ, പീഡനം എന്നാണ് പറയുക, പീഡനം അല്ല പീഡനം. ഓക്കെ, അടുത്തത് പി എന്നത് ഞാൻ എഴുതുമ്പോൾ മാറിപ്പോയതാണ്, ശ്രദ്ധിക്കണം, ഇത് തന്നെയാണ് നിങ്ങൾ എഴുതുന്ന സാധനം തന്നെയാണ് പി. ഓക്കെ, അടുത്തത് അപരാധം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് അപരാധമാണ് കേട്ടോ, അപരാധം അപരാധം അപരാധം. അപ്പോൾ എന്താണ് ഉപയോഗിക്കുക, അപരാധം അല്ലേ, അപരാധം അല്ല അപരാധമാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ശരി, ഇതാണ് ശരി, ഇത് തെറ്റാണ്, തായല്ല തായല്ല, ഏതാണ് അപരാധം, അവസാനം തായാണ്, അപരാധം എന്നാണ് പറയുക. ആ കൃത്യമായിട്ട് മനസ്സിലാക്കണേ, അപരാധം അല്ലേ. അപ്പോൾ ഈ ക്ലാസ് കണ്ടതേ ഒരു അപരാധമായിട്ട് തോന്നരുത്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പ്രീവിയസ് ഒക്കെ കണ്ട് കാണുന്ന ക്വസ്റ്റ്യനാണിത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, അപരാധം എന്നാണ് പറയുക, അപരാധം പറഞ്ഞു പഠിക്കണേ, അപരാധം അല്ല അപരാധം. ചിലപ്പോൾ ഈ താക്കവരം തായൊക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ ഇടും, അപരാധം അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ തെറ്റാണ് അപരാധം, ഇതാണ് ശരി. അടുത്തത് പ്രതിജ്ഞാബദ്ധം അല്ലേ, പ്രതിജ്ഞാബദ്ധം എന്നുള്ള വേർഡാണ്, അതാണ് വേർഡ്. പക്ഷേ പ്രതിജ്ഞാബദ്ധം എന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നോക്കിയാൽ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ ചില മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നോക്കിയാൽ ഫസ്റ്റ് എന്താണിത്, പ്രതിജ്ഞാബദ്ധം എന്നാണ് ഇവിടെ ഉള്ളത് അല്ലേ, ഞായാണ് ഞാ അല്ലേ, പ്രതിജ്ഞ എന്നാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇതൊന്ന് ഈ അഞ്ജലി എന്നൊക്കെ എഴുതുന്ന പോലെ ആ രീതിയിൽ ഞാ ഞ അല്ലേ, ഞ പിന്നെ ഞായും ജായും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റി, ഇത് മനസ്സിലാക്കും, ഒറ്റ ഒട്ടം ചിലപ്പോൾ നമുക്കിത് തെറ്റിപ്പോവും, ശ്രദ്ധിക്കില്ല. അപ്പോൾ നോക്കിയാൽ ഇതാണ് ശരിയല്ലേ, പ്രതിജ്ഞ അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധം ഇങ്ങനല്ലേ, പ്രതിജ്ഞ അല്ലെങ്കിൽ ആജ്ഞ ആജ്ഞാവിക്കൽ. അപ്പോൾ ഞായ എന്ന് പറയുന്ന സാധനം ആദ്യം ജ പിന്നെ ഞാ, ആദ്യം ജ പിന്നെ ഞാ, ഇതാണ് സാധനം അല്ലേ. ഇവിടെ എന്താണ്, ആദ്യം ഞായാണ് പിന്നെയാണ് ജായുള്ളത്, ഇതെന്താണ് പ്രതിജ്ഞാബദ്ധം, ഇത് പ്രതിജ്ഞാബദ്ധം. ഓക്കെ,
അത് ധ ശ്രദ്ധിക്കണം, ഇതും ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന മാത്രമല്ല അതിൻ്റെ കൂടെ എല്ലാ കറക്റ്റായിട്ടുള്ള ഓരോ വേർഡും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണേ, ഓരോ അക്ഷരങ്ങളും മനസ്സിലാക്കണം. അടുത്തത് പ്രതിഷ്ഠ അല്ലേ. ചില ആളുകൾക്ക് മാസങ്ങളായിട്ട് പുസ്തകത്തിന് മുന്നിൽ തന്നെ പ്രതിഷ്ഠിച്ച പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെ അവസ്ഥ ഇതാണ്. അപ്പോൾ എന്താണ് പ്രതിഷ്ഠ, അവസ്ഥ നേരത്തെ പറഞ്ഞു, അവസ്ഥ പറഞ്ഞു, ഇപ്പോൾ പ്രതിഷ്ഠയാണ്. പ്രതിഷ്ഠ ഏതാണ് വരുക? പ്രതിഷ്ഠ അതാ ഇഷ്ട് ഷീട്ടായല്ല, ഏതാണ് പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ വട്ടത്തിലാണ്. പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ വട്ടത്തിലാണ്. നിങ്ങൾ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടെ വട്ടത്തിൽ ചുറ്റും അല്ലേ, ചുറ്റി വരുന്നവരുണ്ടാവും അല്ലെ, അമ്പലത്തിന് പ്രദക്ഷിണം വെക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചുറ്റും, അപ്പോൾ എന്താണ് വട്ടത്തിൽ ചുറ്റും. അപ്പോൾ ഇവിടെ വരുന്നിട്ട് ആ വട്ടത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കും അല്ലേ. ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ കാര്യമാണ്, അമ്പലത്തിൽ ഞാൻ പോകാറില്ല എന്നിരുന്നാൽ പോലും ബാക്കി സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാവുക. വട്ടത്തിൽ ചുറ്റാറുണ്ട് അല്ലേ. അപ്പോൾ ഈ വട്ടത്തിൽ ചുറ്റുന്നത് പ്രതിഷ്ഠ എന്നുള്ളതാണ്. അപ്പോൾ വട്ടമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരും അങ്ങ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വെക്കുന്നുണ്ട്, പ്രദക്ഷിണം നമ്മൾ വട്ടത്തിലാണ് വെക്കുക. അപ്പോൾ വട്ടമാണ് ഇവിടെ ടായ് എന്നുള്ളത് ഓർത്തിരിക്കുക, പ്രതിഷ്ഠ. അടുത്ത പിന്നോക്കം അല്ല, പിന്നോക്കാവസ്ഥ, പിന്നോക്കാവസ്ഥ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പിന്നോക്കം? പിന്നോക്കാവസ്ഥയിൽ ഏത് ന്യായമാണ്, ഏതാണ് ഉപയോഗിക്കുക? അപ്പോൾ ശ്രദ്ധിച്ചോ, പിന്നോക്കം എന്ന് നമ്മൾ പറയില്ല, പിന്നാക്കം എന്നാണ് പറയുക കേട്ടോ. പിന്നാക്കാവസ്ഥ എന്നാണ് പറയേണ്ടത്. ഇതാണ് ശരിയായിട്ടുള്ള വേർഡ്. നമ്മൾ തെറ്റിച്ച് ചിലപ്പോൾ പിന്നോക്കം എന്ന് പറയാറുണ്ട് അല്ലേ, ബാക്ക്വേർഡ്നെസ്. പിന്നോക്കം എന്ന് പറയാറുണ്ട്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഇതാണ് പിന്നാക്കം എന്നാണ് പറയുക. നേരത്തെ ചിലവ് എന്ന് പറയല്ലേ, ഏതാണ് ശരി? ചിലവ് എന്ന് പറയും, ചിലവ് എന്ന് പറയും അല്ലേ. അപ്പോൾ ചിലവാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ, ഇത് തെറ്റാണ്. അതുപോലെ പിന്നോക്കം എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. പിന്നാക്കം എന്ന് പറയുക, പക്ഷേ പിന്നോട്ട് എന്ന് പറയാറുണ്ട്. പിന്നോട്ട് നോക്കി, അത് പിന്നാട്ട് എന്നല്ല, പിന്നോട്ടാണ്. ഇത് പിന്നോക്കം തെറ്റാണ്, പക്ഷേ പിന്നാക്കം എന്നാണ് പറയുക. അടുത്തത് ലൗകികം. അപ്പോൾ ലൗകികം എന്ന് പറയുമ്പോൾ നോക്കുക, ഇവിടെ വ്യത്യാസം എന്നാണ്, ചെറിയ വ്യത്യാസമില്ലോ, ഇതൊക്കെ ശരി തന്നെയാണ്, ഇതും ശരി തന്നെയാണ്. പക്ഷേ ഓക്കെ, കീ എന്നുണ്ടല്ലോ ഇവിടെ, കീ ലൗകികം എന്നാണ് എഴുതിയത്. പക്ഷേ കീ മാത്രമേ ഉള്ളൂ, കീ ഇല്ല. അപ്പോൾ ലൗകികം എന്നാണ് ശരി, ഇതാണ് ശരി, ഇത് തെറ്റാണ്. ഓക്കെ, അടുത്തത് നമ്മൾ വീണ്ടും റിവൈസിലേക്ക് വീണ്ടും ബാക്കോട്ട് പോകുന്നില്ലേ, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ മാത്രം ചിലത് നോക്കുക. ഓക്കെ, അടുത്തത് അവഗ്രഥനം. അവഗ്രഥിച്ചെഴുതുക എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലേ, അവഗ്രഥിച്ചെഴുതുക. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യനൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ എക്സാമിനൊക്കെ. അപ്പോൾ അവഗ്രഥനം എങ്ങനെ എഴുതാം? ഒരു മാറ്റമുള്ള ധായാണ്, അവഗ്രഥനം എന്നുള്ളതാണ് ശരി. അവഗ്രഥനം ധായാണ്, ധായാണ്, അവഗ്രഥനം എന്നുള്ളതാണ് വരിക. ഇവിടെ എത്തുമ്പോൾ ഒരു അവഗ്രഥനം എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. ധായാണ്, തായല്ല, അപഗ്രഥനം അല്ല, അപഗ്രഥനം ആണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ് എന്നുള്ളത് ഓർത്തിരിക്കുക, ഇതാണ് ശരി. റെഡി. അടുത്തത് വസ്തുനിഷ്ഠം അല്ലേ. വസ്തുനിഷ്ഠത ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വസ്തുനിഷ്ഠം എന്ന് പറയുന്ന സാധനം എഴുതേണ്ടത്. ഇപ്പോൾ ഏതാണ് വസ്തുനിഷ്ഠം? കൃത്യനിഷ്ഠത എന്നൊക്കെ പറയുന്ന പോലെ വസ്തുനിഷ്ഠം ഏതാണ്? ഇതല്ല സാധനം, ഈ ടായല്ല വേണ്ടതെന്നില്ല ഓർത്തിരിക്കുക, ഇത് തെറ്റാണ്, ഇതാണ്. ഇവിടെയും വട്ടം തന്നെയാണ് കേട്ടോ. വസ്തുനിഷ്ഠം എന്ന് വെച്ചാൽ വട്ടത്തിൽ തന്നെ, വട്ടം തന്നെയാണ്, വട്ടം ടായാണ്, വട്ടത്തിലുള്ളതാണ്. അപ്പോൾ വസ്തുനിഷ്ഠം ഇതാണ് ശരി. നെക്സ്റ്റ് അഗതി. അഗതി മന്ദിരം, അഗതി മന്ദിരം എന്നാണ് പറഞ്ഞു പഠിക്കും അല്ലേ. അഗതി എന്നുള്ളത് ആരും അങ്ങനെ പറയാറില്ല, പറയാറുണ്ട് ഇല്ല എന്നല്ല, പൂർണ്ണമായിട്ടില്ല. ചിലരെങ്കിലും അഗതി മന്ദിരം എന്നാണ് പറയുക അല്ലേ. ദായല്ല, പക്ഷേ തെറ്റാണിത്. ഏതാണ്? അഗതി മന്ദിരം അല്ലെങ്കിൽ അഗതി എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അഗതി അല്ലേ, അഗതി മന്ദിരം എന്ന് വെച്ചാൽ മറ്റൊരു വേർഡ് തന്നെയുണ്ട്, മന്ദിരം. ഇതാണ് മന്ദിരം അല്ലേ. അപ്പോൾ അഗതി എന്നാണ് ഉപയോഗിക്കുക, അഗതി അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ശരി, ഇത് തെറ്റാണ്. അടുത്തത് കയ്യെഴുത്ത്. ഇത് പലപ്പോഴും തെറ്റിക്കാണുന്നതാണ്. ഈ കയ്യെഴുത്ത് മാസിക, കയ്യെഴുത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ കയ്യെഴുത്ത് എന്ന് പറയുന്ന സാധനം അല്ലേ, ഏതാണ്? ഇത് ശരിയല്ല, ഏതാണ് ശരി നോക്കുക. കയ്യെഴുത്ത്, കൈ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഉണ്ട്, ഈ സാധനം ഉണ്ട്. അപ്പോൾ വീണ്ടും രണ്ട് യാ വേണ്ട, ഇയാ എന്നുള്ള സാധനം വേണ്ട. അപ്പോൾ ഏതാണ്? കയ്യെഴുത്ത് എന്നുള്ളതാണ്, ഒരു യാ മാത്രമേ ഉള്ളൂ. കയ്യെഴുത്ത്, ചില ആൾക്കാർ ഇത് എഴുതുന്ന എങ്ങനെയാ അറിയോ, ഈ കയ്യെഴുത്ത് എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യുന്നു അറിയോ, ഇത് എങ്ങനെ എഴുതുന്നവരുണ്ട്, കയ്യെഴുത്ത്, സോറി ഒരു മിനിറ്റ്, ഇതാ ചില ആൾക്കാർ എങ്ങനെ എഴുതുന്നതാ, കയ്യെഴുത്ത് ഇങ്ങനെ എഴുതുന്നവർ മാത്രമുണ്ട്, ഇതാ കയ്യെഴുത്ത്. ഇതും ശരിയെന്നല്ലേ എന്നുള്ള തോന്നലുണ്ടാവും, കയ്യെഴുത്ത്, കയ്യെഴുത്ത് അല്ലേ, തെറ്റാണ്. അപ്പോൾ എന്താണ് ശരി? ഇതും തെറ്റാണ്. ഏതാണ്? ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. കൈ എന്നുള്ളത് വേണം, കൈ എന്ന് വെച്ചാൽ നമ്മളെ കൈ, അത് തന്നെയാണ് കൈ. അതിനെ കൊണ്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ കൈ പ്ലസ് എഴുതുന്നു, അതാണ് എഴുത്ത് അല്ലേ. അതാണ് കയ്യെഴുത്ത്, കയ്യെഴുത്ത്. യായാണ് വരിക, ബാക്കി സെയിമാണ്. ഓക്കെ, ഒരു യായേ ഉള്ളൂ. റെഡി. അടുത്തത് ആതിഥ്യം. നമ്മൾ നേരത്തെ അതിഥി എന്നുള്ള സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിഥിയാണ് ത പിന്നെ ധ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചല്ലേ. ആദ്യം ത പിന്നെ ധ എന്നുള്ളതാണ് ശരി. അതിഥി അല്ലേ, അതിഥി ഇങ്ങനെയാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ നോക്കിയ ആതിഥ്യം, ആതിഥ്യം. അപ്പോൾ ഇതിലേതാ ശരി? ഇവിടെ രണ്ട് തെറ്റുണ്ട്. ഒന്ന് ധായുടെ തെറ്റുണ്ട്, തായാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ ത്വം, ത്യം, ധ്യം. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ട് വരിക? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആതിഥ്യം എന്നൊക്കെ കാണുമ്പോൾ തന്നെ അതിഥി എന്നുള്ള കാര്യം ഓർമ്മിക്കും. അപ്പോൾ ശരിയേതാണ് ആദ്യത്തെ വേക്ക്? അതിഥി എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ തീയാണ് വേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ധീ ആയതുകൊണ്ട് ഇത് തെറ്റി. അതിഥി എന്നുള്ള നമ്മൾ നേരത്തെ തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റന്നെ. അപ്പോൾ ആതിത്വം അല്ലെങ്കിൽ ആതിഥ്യം എന്നും ഉണ്ടാവും. അപ്പോൾ ഏതാണ് ശരി? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേർഡ് എന്താണ്? നമ്മൾ ആതിഥ്യ മര്യാദ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആതിഥ്യ മര്യാദ എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ത്യ ധ്യ എന്നാണ് പറയുക. അപ്പോൾ ആതിഥ്യ ധ്യ എന്നാണ് പറയുക. അതുകൊണ്ട് ആതിഥ്യം എന്നുള്ളതാണ് ശരി ഉത്തരം. ആതിഥ്യം. ഓക്കെ, ഇതാണ് ശരി. നെക്സ്റ്റ് ആന്തരികം. ആന്തരികാവസ്ഥ അല്ല, ആന്തരിക രക്തപരിചരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല ആന്തരികം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഓക്കെ,
അപ്പോൾ ഇതിൽ ആന്തരിക രക്തസ്രാവം എന്നൊക്കെ പറഞ്ഞ് ബയോളജിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആന്തരികം എന്ന് പറയുമ്പോൾ എന്താണ് ശരി, എന്താ ആദ്യം ശ്രദ്ധിക്കുക, രണ്ടും നോക്കണം. ഇത് സെയിം തന്നെയാണ്, ഇതാണ് ശരിയായിട്ടുള്ള എന്താ, ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും ആന്തരികം ഇങ്ങനെയൊക്കെ എഴുതും, പക്ഷേ അത് തെറ്റാണ്. ഇവിടെ മാറ്റുന്നതാണ്, ആന്തരികം എന്നും പറയാറുണ്ട്, ആന്തരികം എന്നും പറയാറുണ്ട്, പക്ഷേ ആന്തരികം എന്ന് പറയുന്നത് തെറ്റാണ്, ആന്തരികമാണ് ശരി, ആന്തരികം. ഓക്കെ, അടുത്തത് ഇത് പലതവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കവയിത്രി. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്താണ് കവയത്രി കവയത്രി എന്നൊക്കെയാണ് പറയുക, അല്ലെ കവയത്രി അല്ലെ പ്രശസ്ത കവയത്രി അല്ലെ പ്രശസ്ത കവയത്രി എന്നൊക്കെ പറയും. പക്ഷേ ശരിയായത് ഏതാണ്, കവയത്രി എന്ന് പറയില്ല, കവി എന്ന് പറയാറുണ്ട്, പക്ഷേ കവയത്രി അല്ല അടുത്തത്, എന്താണ് കവയിത്രി എന്നാണ് പറയുക കേട്ടോ, കവയിത്രി എന്നുള്ളതാണ് ശരി ഉത്തരം. ഇത് പി എസ് സിയിലൊക്കെ പലതവണ വന്നതാണ്, കവയിത്രി എന്നാണ് പറയുക, കവയത്രി അല്ല. അപ്പോൾ ഇത് തെറ്റാണ്, കവയിത്രി കവി ആണെങ്കിൽ മറ്റേത് കവയിത്രിയാണ്, കവയത്രി അല്ല എന്നുള്ളത് ഉരുത്തിരിക്കുക. അടുത്ത മഞ്ചരി അല്ലെ, മഞ്ചരി മഞ്ചരി വൃത്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മഞ്ചരി അല്ലെ, മഞ്ചരി എന്താണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ ആ ഇറ്റ്ന വെച്ചിട്ട് നമ്മളൊരു സാധനം പഠിച്ചിട്ടുണ്ട്, പ്രതിജ്ഞ അല്ലെ, പ്രതിജ്ഞാബദ്ധം, അതിൽ പഠിച്ചു, അത് ഇറ്റ്നയാണ്. അപ്പം മറ്റേ ഇഞ്ച ഇഞ്ച എന്നിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മഞ്ജരി എന്ന് പറയുമ്പോൾ ഏതാണ്, ഇത് മറ്റ്നരി എന്നാണ് അല്ലേ, ജിജ്ഞ മറ്റ്നരി അല്ലെ, പ്രതിജ്ഞ എന്നൊക്കെ പറഞ്ഞാലും മറ്റ്നരി എന്നാണ് വായിക്കുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളതാണ്. ഇതാണ് സാധനം മഞ്ജരി, അതായത് മഞ്ജരി, ഇതാണ് ശരി മഞ്ജരി, ക്ലിയർ ആണോ. അപ്പോൾ അടുത്തത് ഫലഭൂയിഷ്ടം, അതാണ് ഫലഭൂയിഷ്ടം അല്ലെ, ഫലഭൂയിഷ്ടം. അപ്പോൾ നോക്കുക അതിലേതാണ് ശരിയായിട്ടുള്ളത്, ഫലഭൂയിഷ്ടമല്ല ഫലഭൂയിഷ്ടം, അതായത് ഈ ടാ വേണ്ട, ഇതാണ് തെറ്റ് അല്ലേ. ഫലഭൂയിഷ്ടം എന്നുള്ളത് തന്നെയാണ്, ഇതാണ് ശരി, ടാ വട്ടത്തിലുള്ള ടായാണ്, ഇതാണ് ശരി. ഓക്കെ, ഫലഭൂയിഷ്ടം. ഓക്കെ, അടുത്ത പ്രായശ്ചിത്തം, പ്രായച്ചിത്തം ഇതൊക്കെ പലതവണ ഉപയോഗിക്കുന്ന വേടാണ് പ്രായച്ചിത്തം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതാണ് ശരി, വീണ്ടും ഞാൻ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, പ്രായശ്ചിത്തം എന്നാണ് പറയുക, ശ്ചിത്തം ഹരിശ്ച പ്രായശ്ചിത്തം കെസ്റ്റി സ്റ്റി അതാണ് ഉപയോഗിക്കുക. അപ്പോൾ പ്രായശ്ചിത്തം, ഷായും ചായ, നേരത്തെ പറഞ്ഞ പോലെ ഷായും ചായയും കൂടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഇതാണ് ശരി പ്രായശ്ചിത്തം. അതുപോലെ തന്നെ അടുത്ത് യാദൃശ്ചികം അല്ലേ, പക്ഷേ അത് നേരെ തെറ്റിപ്പോകുമെന്നാണ്, നമ്മൾ യാദൃശ്ചികം യാദൃശ്ചികം എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക, കേട്ടിട്ടുണ്ടാവുക, പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷേ എന്താണ് യാദൃശ്ചികം എന്നുള്ളതാണ് ശരി ഉത്തരം. രണ്ട് ച അച്ഛൻ എഴുതുന്ന ചായയാണ് യാദൃശ്ചികം എന്നുള്ളതാണ് ശരി ഉത്തരം, പക്ഷേ ഇതാണ് തെറ്റിപ്പോകുന്നത്. നമ്മളൊക്കെ ശരിയായിട്ട് വിചാരിക്കുന്ന ചിലപ്പോൾ തെറ്റായി വരും അല്ലേ, യാദൃശ്ചികം എന്ന് പറയുന്നത് തെറ്റാണ്, യാദൃശ്ചികം യാദൃശ്ചികമായി കണ്ടുമുട്ടി അല്ലേ, യാദൃശ്ചികമായി ഞെട്ടി ആ രീതിയിൽ യാദൃശ്ചികം ച കായയുടെ വെട്ടുപോയതാണ്. അടുത്തത് വായനാശീലം, വായനാശീലം ഇവിടെ ഞാൻ ഇത് ഉൾപ്പെടുത്തിയത് വെച്ചാൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ ഒരു പക്ഷേ തെറ്റാറുണ്ട്. അതാണ് വായനാശീലം നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് ഞാനെഴുതും നീട്ടി എഴുതും, പക്ഷേ തെറ്റാണ്, ഞാനുടെ ആവശ്യമില്ല എന്നാണ്, വായനാശീലം അത് തന്നെയാണ്, വായനാശീലം അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ, വായനാശീലം. ഓക്കെ, ഞാൻ ഇല്ല വായനാശീലം. അടുത്തത് എന്താ നോക്കിയേ, യശശരീരൻ, യശശരീരൻ ഇത് ഉപയോഗിക്കുന്ന വേർഡാണ്, യശശരീരൻ എങ്ങനെ ഉപയോഗിക്കും, യശശരീരൻ ഇതാ നോക്കിയേ, യാശ സീഷ യശശരീരൻ ഇങ്ങനൊന്നും ഉപയോഗിക്കേണ്ടത് ഒക്കെ തെറ്റാണ് അല്ലേ. എന്താണ് യശശരീരൻ, അതായത് യാ ഒരു ഷായാണ് പിന്നെ രണ്ട് ഷ, യശശരീരൻ സായല്ല എന്നുള്ള ഉരുത്തിരുന്നാൽ മതി, യശശരീരൻ എന്നാണ് ഉപയോഗിക്കുക, ഇതാണ് ശരി. നെക്സ്റ്റ് യഥേഷ്ടം അല്ലേ, യഥേഷ്ടം ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ലഭ്യമായി അല്ലേ, യഥേഷ്ടം ചോദ്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ യഥേഷ്ടം അല്ലേ, ആവശ്യത്തിലും അധികം ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് യഥേഷ്ടം നോക്കുക, ഇതാണ് ശരി, യഥേഥ ഇതാ യഥേ ഇതാണ് ശരിയെ, യഥേഷ്ടം. ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി രണ്ട് ടായും സെയിം ആയിട്ടും തരും, പക്ഷേ ടായുടെ കാര്യത്തിലും ചിലപ്പോൾ നമ്മൾ തെറ്റിക്കും, ഈ ടായും മറ്റേ വട്ടത്തിലുള്ള ടായും തരും അല്ലേ, ഇങ്ങനെയും തരും, യഥേഷ്ടം യഥേഷ്ടം ഈ ടായ് വട്ടത്തിലെ ടായാണ്, ഇങ്ങനെയും തരും, അപ്പോൾ ഇതും തെറ്റാണ്, ഇതാണ് ശരി യഥേഷ്ടം ഈ ടായാണെന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് മേഖല അല്ലേ, ഓരോ മേഖല തിരിച്ച് അല്ലേ, ഓരോ മേഖല തിരിച്ച് ഓരോ ഗ്രൂപ്പുകളായി പോയി എന്നൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ മേഖല. അപ്പോൾ മേഖല ഏതാണ്, ഈ ഖായല്ല, ഘടികാരത്തിൻ്റെ ഖ ഇതല്ല. ആ അപ്പോൾ പറയുമ്പോഴാണ് ഘടികാരം എന്ന് എഴുതുന്നത് നമ്മൾ ഇങ്ങനെയാണ് അല്ലേ, ഘടികാരം ഓർക്കണേ, ചിലപ്പോൾ ഇങ്ങനെയും കാണാറുണ്ട് ഘടികാരം ഘടികാരം എന്നൊക്കെ കാണാറുണ്ട്, ഇതാണ് ശരി ഇത് തെറ്റ്. അതുപോലെ മേഖല എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്, ഏതാണ്ട് ഖായാണ്, ഈ ഖായാണ് വേണ്ടത്, നഖത്തിൻ്റെ ഖായാണ് അല്ലേ, ഇതാണ് ശരി, ക്ലിയർ ആണോ. നഖം അത് പറയുമ്പോൾ നഖം നഖം ഇങ്ങനെയൊക്കെ എഴുതും, അപ്പോൾ ഏതാണ് ശരി ഇതാണ് ശരി ഇത് തെറ്റ്. അടുത്ത ഹാർദവം, ഹാർദവം എന്നുള്ള വാക്ക് സാധാരണ ഇതിൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഹാർദവം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്, ഹാർദം എന്നാണ് പറയാറ് കേട്ടോ, ഹാർദം എന്നാണ് പറയല്, ഹാർദവം തെറ്റാണ്. ഓക്കെ, ഹാർദമായ സ്വാഗതം അല്ലെ, ആ രീതിയിൽ ഹാർദവമായ എന്ന് പറയുന്നത് തെറ്റാണ്, അപ്പോൾ ഹാർദം എന്നുള്ളതാണ് ശരി ഇത് തെറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആപാദചൂടം, ആപാദചൂടം ആപാദചൂടം എങ്ങനെ ഉപയോഗിക്കും, ആപാദ ചൂടം എന്നൊന്നും ഉപയോഗിക്കേണ്ട, ഇത് തെറ്റാണ്, ഏതാണ് ആപാദ എന്നാണ് ഒരു ചാ മാത്രം മതി, ആപാദ ചൂടം എന്നുള്ളതാണ് ശരി. ഡാ ശ്രദ്ധിക്കണം, ഇവിടെ മറ്റേ ഡായാണ്, ഇതാ ഈ ഡായാണുള്ളത്, പക്ഷേ ഇത് തെറ്റാണ്, മറ്റേ ഡാ വെറും ഡാ മതി, ഇതാണ് അങ്ങോട്ട് ചുരക്കേണ്ട കാര്യമില്ല, ഇതാണ് ശരി കേട്ടോ. ആപാദ ചൂടം എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് പറയുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും അല്ലേ, എന്താണ് ഈ ചങ്ങായി പറയുന്നത് തേങ്ങ പറയുന്നതൊക്കെ തോന്നുന്നുണ്ടോ, പക്ഷേ പഠിച്ചേ പറ്റൂ, നമ്മൾ ഇത് പഠിക്കുക എന്ന് വെച്ചാൽ ബൈഹാട്ടെല്ലാം മനസ്സിലാക്കുക, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്, ഇത് ഒരിക്കൽ കണ്ടാലൊന്നും മനസ്സിലാവില്ല, അപ്പോൾ രണ്ടു മൂന്നോട്ടൊന്ന് വെറുതെ മറിച്ച് നോക്കുക. ഓക്കെ,
ക്ലിയർ ആണോ? അതിന് വേണ്ടി വീഡിയോ വീണ്ടും വേണ്ട കാണുന്നു വേണ്ട, വീഡിയോ കണ്ട് വെറുതെ സമയം കളയും വേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞുവല്ലോ എന്താണ്, ഇതിൻ്റെ കൂടെ ഞാൻ ഒരു PDF കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ നോക്കി വായിക്കുക. അതിൽ അത്യാവശ്യം എല്ലാ ഈ ഇത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സാധനങ്ങളടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ഞാൻ പിന്നെ എന്തുകൊണ്ട് പിന്നെ എന്നാൽ പിന്നെ നേരത്തെ ഇത് പറഞ്ഞാൽ പോലെ വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു ചിലപ്പോൾ സംശയം വരും. പക്ഷേ അതെന്തുകൊണ്ടാണ്, ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ പറയുമ്പോൾ ചില ടായും ടായും നേരത്തെ പറഞ്ഞ പോലെ വട്ടത്തിലാണോ ടായാണോ അല്ല പ്രദക്ഷിണോ അല്ലെ വട്ടത്തെ ചുറ്റുന്നു, അങ്ങനെ ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ സ്ട്രൈക്ക് ആകും എന്നുള്ളതുകൊണ്ടാണ്. ക്ലിയർ? അടുത്ത മനഃപൂർവ്വം, മനഃപൂർവ്വം എന്ന് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മനഃപൂർവ്വം രണ്ട് ഇപ്പയൊന്നും വേണ്ട, മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ ഇതാണ് ശരിയല്ലേ, ഇവിടെ ഈ ഒരു സാധനമുണ്ട്. ഓക്കെ, ഈ ഒരു സാധനമുണ്ട്, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ശരിയാണ്, മന മ ന ന. ഓക്കെ, ആ എന്ന് പറയുന്നത് മനഃപൂർവ്വം, രണ്ട് പായില്ല ഒരു പൂർവ്വം, ഒരു പായേ ഉള്ളൂ, ഇതാണ് ശരി, മനഃപൂർവ്വം. അടുത്ത സൗഹാർദ്ദത, നേരത്തെ ഹാർദവം തെറ്റാണെന്ന് വെച്ചു, ഹാർദമാണ് ശരി. അതുപോലെ സൗഹാർദ്ദത എന്ന് ഉപയോഗിക്കുന്ന തെറ്റാണ്, സൗഹാർദ്ദം എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. സൗഹാർദ്ദപരമായ അല്ലാണ്ട് സൗഹാർദ്ദതാപരമായ എന്നൊന്നും നമ്മൾ പറയില്ല, സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച അല്ലെങ്കിൽ സൗഹാർദ്ദപരമായ ബന്ധം അല്ലെങ്കിൽ സൗഹാർദ്ദം എന്നാണ് പറയുക. അപ്പോഴും തെറ്റും, സൗഹാർദ്ദം എന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. സൗഹാർദ്ദം, സൗഹാർദ്ദം തെറ്റാണ്, സൗഹാർദ്ദം ഇതായാണ്. ഹാർദം എന്ന് പറഞ്ഞില്ലേ, അതായത് ഹാർദ്ദം ഇതെവിടെ വന്നിട്ടുണ്ട്, ഹാർദം എന്ന് പറഞ്ഞ വേർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹാർദത്തിൻ്റെ കൂടെ ഒരു സൗ കൂട്ടി നിന്നില്ലേ, സൗഹാർദ്ദം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആണ് ഇതാ, എന്താണ് കൂടുതൽ വാക്കുകൾ. ഇതുപോലെ കൂടുതൽ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ ഒരു PDF ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്ക്രിപ്ഷൻ അറിയുമല്ലോ നിങ്ങൾ, ഡിസ്ക്രിപ്ഷൻ ബോക്സ് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണുന്ന സാധനമില്ലേ, അവിടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡ്രൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓപ്പണായി വരും. ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഡ്രൈവ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുവാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും റാങ്ക് ഫയലൊക്കെ PSC ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. മലയാള ദേശിൽ പദശുദ്ധി ഉണ്ടാവും, അത് കണ്ടുപഠിക്കും. ഓക്കെ, സമയം കുറച്ചായി, നിങ്ങൾ സമയം കളയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.